മന്ത്രിസഭയിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ള വാർത്തയും ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഈ വർഷത്തിൽ നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് തുടങ്ങുമ്പോൾ അഭിമാനത്തോടെ ഞങ്ങൾ പറയുകയാണ്. എന്തായാലും പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പപ്പാനിയെ കത്തിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതേയുള്ളൂ, ശബ്ദഘോഷം മാത്രമായിരുന്നു. പുതുവത്സരം നമ്മൾ പലതും പറയുമല്ലോ. ഇപ്പൊ ഉത്സവം പൂരം പറയുമ്പോൾ തൃശ്ശൂര് മറ്റ് ഒട്ടനവധി വേലകൾ പത്മനാഭ സ്വാമി ക്ഷേത്രവും ഭരണസിരാ കേന്ദ്രവും പിന്നെ ദിവാൻ പേഷ്കാർ പെരുമയും ഒക്കെ പറയുന്ന പോലെ തന്നെ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് കൊച്ചിയിലാണ് ആഘോഷം. പുതുവത്സരം ആഘോഷമാകുമ്പോൾ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി അടക്കം ഉള്ള പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന അവസരം ജനങ്ങൾ മതി മറന്ന് ആഘോഷിച്ചു. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ വിവാദം എല്ലാം ഇറക്കി വെച്ച് വിവാദം കൂടി കത്തിച്ചു കളഞ്ഞു. ക്രിസ്മസിന്റെ ആ സെലിബ്രേഷൻ, ന്യൂഇയറിന്റെ ആ സെലിബ്രേഷൻ, ശരിക്കും ക്രിസ്മസിന്റെ കൂടെ സെലിബ്രേഷൻ ആഘോഷിക്കുന്നത്. അതെ, അതിന്റെ ഒരു ആ വാർത്തയിലേക്ക് പോയിട്ട് നമുക്ക് മടങ്ങാം. ജനസാഗരം കാത്തുനിൽക്കെ നിമിഷ നേരത്തിനുള്ളിൽ പാപ്പാഞ്ഞി കത്തിയമർന്നു. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതുവർഷത്തിന് തുടക്കമായി. കോവിഡിനെ തുടർന്ന് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചിൻ കാർണിവലും അതിന്റെ ഭാഗമായുള്ള പാപ്പാഞ്ഞിയെ കത്തിക്കലും നടന്നത്. ആടിയും പാടിയും രാവ് പകലാക്കി പ്രായഭേദമെന്നെ ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ ജനം ഒത്തുകൂടി. പോലീസിന്റെ കർശന സുരക്ഷയ്ക്കിടയിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. കോഴിക്കോട്ടെ